മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഒരു ഇടപെടൽ, അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഗവർണർമാർക്ക് വലിയ തിരിച്ചടിയാവുന്നതുകൂടിയാണ്. വലിയ തോതിൽ ചർച്ചയാവുന്നതും നിയമപരമായി പാലിക്കാൻ ബാധ്യസ്ഥതപ്പെട്ടതുമായിട്ടുള്ള ഒരു സുപ്രീം കോടതി നിർദ്ദേശം വന്നിട്ടുണ്ട്. നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഗവർണർമാർ അതിവേഗം തീരുമാനം എടുക്കണം എന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം അതാണ് ആവശ്യപ്പെടുന്നതെന്നും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്, ജസ്റ്റിസ് പി എസ് നരസിംഹ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. ഇപ്പോൾ വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, അതിൻ്റെ ഗൗരവം നേരത്തെ തന്നെ വിഷ്ണു തന്നെ ഇന്നലെ രാത്രി വൈകി പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. നമ്മളത് വളരെ പ്രാധാന്യത്തോടെ നൽകിയിരുന്നു. പക്ഷേ ഇന്നും അത് ആ നിലയിൽ അറിയേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള ഇടപെടലാണോ ഇപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്? രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ഇത്തരത്തിൽ, ഇപ്പോൾ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ഒക്കെ, നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരം ഗവർണർമാർക്കുള്ള തിരിച്ചടിയാണോ പുതിയ വിധി? ശരത്ത്, തീർച്ചയായിട്ടും ഈ ഒരു സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് തെലങ്കാന ഗവർണറായിട്ടുള്ള തമിഴിസൈ സൗന്ദര്യരാജ് ഇത്തരത്തിൽ പല ബില്ലുകളും പിടിച്ചുവെക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു. ആ ഹർജിയിൽ വാദം കേൾക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും വളരെ നിർണായകമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ സുപ്രീം കോടതി കൃത്യമായി തന്നെ പറയുന്നു, ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് കൃത്യമായി തന്നെ പറയുന്നത്, നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ലുകൾ അതിവേഗം ഗവർണർമാർ ഒപ്പിടണം എന്നതാണ്. ഇത്തരത്തിൽ ബില്ലുകൾ പിടിച്ചുവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല. ഭരണഘടനയുടെ 200-ാം അനുച്ഛേദം ഇക്കാര്യം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കൂ എന്ന് പറയുന്നതിന് ഭരണഘടനാപരമായിട്ടുള്ള ചില സവിശേഷതകളുണ്ട്. അക്കാര്യം ഗവർണർ ഓർക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഇന്നലെ കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവർക്ക് കൂടിയുള്ള ഒരു വിധി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം കേരളം, തമിഴ്നാട്, തെലങ്കാന, ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ തന്നെ ഗവർണർമാർ ഈ സമാനമായിട്ടുള്ള രീതിയിൽ ബില്ലുകൾ അനിശ്ചിതകാലം പിടിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട്. തമിഴ്നാട്ടിൽ ഈ അടുത്തിടയ്ക്കാണ് തമിഴ്നാട് നിയമസഭയിൽ ഗവർണർമാർ ഒരു നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണർമാർ ഒരു നിശ്ചിത സമയത്തിനകം ഒപ്പിടണമെന്നൊരു പ്രമേയം തമിഴ്നാട് സർക്കാർ പാസാക്കുന്ന സാഹചര്യം പോലും നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ നിർണായകമായിട്ടൊരു നിരീക്ഷണം പുറത്തു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തെലങ്കാന ഗവർണർ അറിയിച്ചത് ബില്ലുകൾ ഇത്തരത്തിൽ പിടിച്ചുവെക്കുന്നില്ല, ഒപ്പിടുന്നുണ്ട് എന്ന് ഗവർണർ അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ തന്നെ കേസ് തീർപ്പാക്കിയതുണ്ടെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന നിരീക്ഷണം വളരെ സുപ്രധാനമാണ്. ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുമ്പോൾ തെലങ്കാന ഗവർണർ പിടിച്ചുവെക്കുന്നില്ല ബില്ലുകളെന്ന് പറഞ്ഞുവെങ്കിലും കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം വന്നു, ഇങ്ങനെ തടഞ്ഞു വെക്കാനാവില്ല, അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനാകില്ല. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ വിഷ്ണു ഇപ്പോൾ സൂചിപ്പിച്ചത് വെച്ച് നോക്കിയാൽ, ഇപ്പോൾ തമിഴ്നാട് നിയമസഭ പ്രമേയം പാസ്സാക്കി, തെലങ്കാന കോടതിയിലേക്ക് പോയി, കേരളം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇത്തരം ചെയ്തികൾക്കെതിരായിട്ടുള്ള വലിയ നിലയിലുള്ള പൊതുജന അവബോധം സൃഷ്ടിക്കും വിധമുള്ള ശക്തമായ ആശയപ്രചാരണ പരിപാടികളുമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഗവർണറുടെ നടപടിയിലുള്ള അപാകതകൾ ചൂണ്ടിക്കാട്ടുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു ഈ മൂന്ന് സംസ്ഥാനങ്ങളും വളരെ സജീവമായി വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഗവർണർമാരുടെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ അവരുടേതായ നിലയിലുള്ള പ്രചാരണ പരിപാടികൾ, ഇടപെടലുകൾ നടത്തുന്നതിനിടയിലാണ് സുപ്രീം കോടതിയുടെ വളരെ സുപ്രധാനമായ ഈ ഇടപെടൽ വന്നിട്ടുള്ളത്. അതിപ്പോൾ തമിഴ്നാട് ഗവർണർക്കായാലും തെലങ്കാന ഗവർണർക്കായാലും കേരളത്തിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്കായാലും നിർബന്ധമായും പാലിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരികയാണ്. രാജ്ഭവനിൽ ഉറങ്ങാനുള്ളതല്ല നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ, അത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി അംഗീകരിച്ചു കൊടുക്കുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഗവർണർക്ക് നിറവേറ്റേണ്ടതായി വരും. അതാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൻ്റെ തന്നെ ഈ നിർദ്ദേശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം.